അങ്ങനെ അധികം നോക്കാറില്ല എന്നുള്ളതാണ് സത്യം എപ്പോഴും നമ്മൾ ഈ മുമ്പോട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ നേരത്തെ മമ്മൂടെ കാര്യം പറഞ്ഞോളൂ ഇനി എന്ത് ചെയ്യാം എന്നാണ് നമ്മുടെ ചിന്തപ്പെടുന്നത് എപ്പോഴും അങ്ങനെയല്ലേ ഉണ്ടാവേണ്ടത് കാരണം നിലനിർത്തിക്കൊണ്ട് പോകണ്ടേ ഇതിൻ്റെ ഒരു എപ്പോഴും ഒരു സ്ട്രഗ്ളിങ് ഫോർ ദ എക്സിസ്റ്റൻസ് ആയിരിക്കും കൂടുതൽ അല്ലാതെ ഞാൻ ഇത്രയൊക്കെ സിനിമകൾ ചെയ്തു ഇങ്ങനെ തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കാനുള്ള സമയം ഉണ്ടാവില്ല നമ്മളെപ്പോഴും ഇനി വരുന്ന സിനിമകൾ എന്താണ് അടുത്തായിട്ട് പോ ചെയ്യാൻ പോകുന്ന സിനിമയിൽ എന്തായിരിക്കണം ചെയ്യേണ്ടത് അതാ അത് മറ്റ് സിനിമകളേക്കാൾ മാറ്റിയിട്ട് എങ്ങനെ ആലോചിക്കാം അത്തരം ചിന്തകളായിരിക്കും കൂടുതലുണ്ടാവുക അതല്ലെങ്കിൽ ഇനി ബാക്കി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടല്ലോ ഇപ്പോൾ പൊളിറ്റിക്സിലുള്ള മാറ്റങ്ങളെ പറ്റിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും സിനിമയിലുള്ള മാറ്റങ്ങളെപ്പറ്റി ശ്രദ്ധിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അതിനെപ്പറ്റി പലരും പറയുന്നത് കേൾക്കുകയും വായിക്കുകയും ഒക്കെ അപ്പോൾ അത്തരം ചിന്തകളായിരിക്കുള്ളൂ കൂടുതൽ അതല്ലാതെ നമ്മളൊരു സിനിമ ചെയ്തിട്ട് അതിനകത്ത് അഭിരമിച്ച് നിന്ന് പോയാൽ അവിടെ നമ്മൾ വളരില്ല നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്തു ഒരു സിനിമ ചെയ്തിട്ട് ആ സിനിമയെപ്പറ്റി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക ആ സിനിമ ഗംഭീരമായിരുന്നു അതായിരുന്നു അതെങ്ങനെയായിരുന്നു അതങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവിടെ നിൽക്കും അതിനേക്കാൾ മോഹൻലയ്ക്ക് ചിന്ത വരില്ല ഇപ്പൊ മോഹൻലാലയ്ക്ക് എന്താണ് ഇങ്ങനെ വളരെ നല്ലത് എവിടെയെങ്കിലും മോഹൻലാലി വന്നിരുന്നിട്ട് അല്ലെങ്കിൽ മമ്മൂക്ക വന്നിരുന്നിട്ട് ഞാൻ ചെയ്ത മറ്റേ റോൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവരത് വിട്ടു ആ കുപ്പായ ഊരി കളഞ്ഞു അടുത്ത പുതിയ ഡ്രസ്സ് തയ്ച്ചിടാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എപ്പോഴും ഞാനും മനസ്സിലാക്കിയിട്ടുള്ളതായിരുന്നു നമ്മൾ ചെയ്ത ഒരു ജോലിയിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരു കഥാപാത്രത്തിൽ നമ്മൾ ഒരുപാട് അഭിരമിച്ചു പോയാലോ അവിടെ നിന്ന് പിന്നെ നമ്മൾ വളരില്ല അതൊന്നും ഒന്നും അല്ല നീ അതിനേക്കാളും ഏറ്റവും വലുത് വേറെ വേറെ ആളുകൾ എത്രയോ ചെയ്യുന്നുണ്ട് ഞാൻ ഞാനവരോട് പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിനും ഇതിൻ്റെ അപ്പുറത്ത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചെങ്കിൽ മാത്രമാണ് നമ്മുടെ ചിന്തകൾ അങ്ങനെ പോവുള്ളൂ നമ്മൾ വളരെയുള്ളൂ അതല്ലാതെ അവരവർ ചെയ്ത കാര്യങ്ങളെപ്പറ്റി വർണ്ണിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് എനിക്കറിയാം ജമേഷനും അറിയാം നമുക്ക് തന്നെ കാണാം പലരും ഈ അവരവർ ചെയ്തതിന് പലരും ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് ഞാൻ അന്ന് അങ്ങനെ ചെയ്തു ഞാൻ ആ അന്ന് ചെയ്തത് ഇതാണെന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മൾ ഡെയിലി കാണുന്നുണ്ട് പക്ഷേ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവർ അവിടെ നിന്ന് അവർ ഒരു ഇഞ്ച് പോലും മുകളിൽ മുന്നോട്ട് പോകാത്തോണ്ടാണ് പറഞ്ഞോണ്ടേ അതാണ്

അത് ആളുകളുടെ ൂ നമ്മളിപ്പം കുറേ സമയം സിനിമയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതിനപ്പുറത്തേക്ക് സിനിമയല്ലാതെ അല്ലാതെ ഓരോരോ മനുഷ്യനും ചില താല്പര്യങ്ങൾ പാഷനൊക്കെ ഉണ്ടാവും സിനിമയല്ലാതെ പിന്നെ സിദ്ധികേടെ പാഷൻ എന്താണ് ശരിക്കും സിനിമ സിനിമ തന്നെയാണ് ഏറ്റവും സിനിമ തന്നെയാണ് പാഷൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ കാണുക എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം അപ്പോൾ സിനിമ ഇല്ലാത്ത സമയങ്ങളിൽ ശരിക്കും യാത്രകള് വായന അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനൊരു സീരിയസ് റീഡിങ് എന്ന് പറയാൻ പറ്റില്ല ഫിക്ഷൻ അല്ല കൂടുതലും അതല്ലാതെയുള്ള നോൺ ഫിക്ഷൻ ബുക്സ് ബുക്സൊക്കെയാണ് സാധാരണ വായിക്കുന്നത് വായിക്കുന്നത് കുറച്ചും കൂടെ അങ്ങനെയുള്ള മോട്ടിവേഷണൽ ആയിട്ടുള്ള ബുക്സ് ഒക്കെ വായിക്കാൻ വലിയ ഇഷ്ടമാണ് പിന്നെ ബാക്കിയുള്ള ഈ പീരിയോഡിക്കൽസ് അല്ലെങ്കിൽ പത്രം അങ്ങനെയൊക്കെ വായിക്കുന്നുള്ളൂ അല്ല അത് അങ്ങനൊരു സീരിയസ് ആയിട്ടുള്ളൊരു വായന എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ യാത്രകൾ തീരെ ഇഷ്ടമല്ല ആ ശരി ആ ഒരു ഒരു സ്ഥലത്തും പോകുന്നത് ഇഷ്ടമല്ല ആ ശരി അപ്പോൾ പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് വാഹനങ്ങൾ ഈ പഴയ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നതിൽ തന്നെ താല്പര്യമുണ്ട് അതിൽ തന്നെ വാഹനങ്ങൾ ഒരു ക്ലാസിക് ഒരു അംബാസിഡറോ എന്തോ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പണ്ടേ ഉള്ളതാണ് അംബാസിഡർ പണ്ടേ ഉള്ളതാണ് അതിനോട് അങ്ങനെ ഒരു ക്രൈസ് ഒന്നുമില്ല ഇപ്പോൾ മോഹൻലാലിനൊക്കെ ഈ ആൻറ്റിക്സിനോട് ഭയങ്കര ക്രൈസ് ഉള്ളൂ എവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ മോഹൻലാൽ ഒരുക്കാൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു ഒരു പഴയൊരു പെയിൻറ്റിങ് മോഹൻലാൽ വേറെ എവിടെയോ കണ്ടിട്ട് ആരോ പറഞ്ഞു വലിയ വില കൊടുത്തിട്ട് അത് വാങ്ങി അത് വാങ്ങി വീട്ടിലുണ്ട് ലാലത് സൂക്ഷിച്ചിട്ടുണ്ട് പിന്നീട് ലാൽ ഒരിക്കൽ ഫ്ലൈറ്റിൽ വരുമ്പോൾ അതിലൊരു മാഗസിൻ ഇങ്ങനെ മറിച്ച് മറിച്ച് നോക്കുമ്പോൾ അതിനകത്തൊരു പെയിൻറ്റിങ്ങിനെ പറ്റി പറഞ്ഞിരിക്കുന്നു അപ്പോൾ ലാലിങ്ങനെ നോക്കുമ്പോൾ ലാലിൻ്റെ കയ്യിലുള്ള ആണ് അപ്പോൾ ലാൽ അതിൻ്റെ താഴെ എഴുതിയത് വായിച്ചപ്പോൾ അത് ഇന്ന ആളുടെ കയ്യിലുണ്ടായിരുന്ന ആണ് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഇപ്പോൾ ഈ പെയിൻറ്റിങ് മലയാളത്തിലെ പോപ്പുലർ ആക്ടർ മോഹൻലാലിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ലാൽവണ് അത് ഭയങ്കര സന്തോഷമല്ല അത് ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്പം അങ്ങനെയൊക്കെ കളക്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല ഞാനിപ്പോൾ പെയിൻ്റിങ്ങ് ഒന്നും ഇതേപോലെ ഒരു പെയിൻറ്റിങ് പോലും പൈസ കൊടുത്തൊന്നും വാങ്ങിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല എനിക്കങ്ങനെ ഈ കാറിൻ്റെ കയ്യിൽ ഒരുപാട് കാലമായിട്ട് ഉള്ളതുകൊണ്ടാണ് പക്ഷേ എങ്കിലും പഴമയോട് ഭയങ്കര ഇഷ്ടമാണ് പഴയ സാധനങ്ങളോടും പഴയ ആളുകളോടും ഇപ്പോൾ ഒരു ഒരു സ്ഥലത്ത് പോയാൽ തന്നെ അവിടുത്തെ ഒരു എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ പോയാലും അവിടുത്തെ പഴയ സ്ട്രീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളോട് എപ്പോഴും ഒരു ഇഷ്ടം തോന്നുന്നു ഈ പഴമയ്ക്ക് ഉള്ളൊരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടാവും പഴമയെ നമ്മൾ ആളുകൾ തേടി വരും തേടി വരും നമ്മള ഇപ്പൊ ഞാൻ ഒരു പഴയ ആളാണെങ്കിൽ എന്നെ കാണാൻ ഒരുപാട് പേര് പുതുമ എന്ന് പറയുന്നത് നമ്മുടെ അടുത്തേക്ക് ഇപ്പൊ പുതിയ ഇപ്പൊ ഞങ്ങളിതാ പുതിയ ആളുകൾ പുതിയ ഫ്ലാറ്റ് ചെയ്യുന്നു അവര് നമ്മുടെ അടുത്തോട്ട് വന്നോളും അവര് വരും ആ സമയത്ത് പഴമ അങ്ങനെയല്ല നമ്മൾ അപ്പം പഴമയെ തേടി അങ്ങോട്ട് ചെല്ലും പുതുമ നമ്മുടെ അടുത്തേക്ക് വരും എപ്പോഴും പഴമക്കുള്ളൊരു ഗുണം അതാണ് അപ്പോൾ ഒരു സ്ഥലത്തൊരു പഴയ നമ്പൂതിരി ഇല്ല ഉണ്ട് പഴയ ഒരു തറവാട് ആ തറവാട് കാണാനൊക്കെ ആളുകൾ അങ്ങോട്ട് ചെല്ലും അങ്ങോട്ട് ചെല്ലും അത് ഏറ്റവും പുതിയൊരു സാധനം ജനങ്ങളിലേക്ക് അവർ തന്നെ കൊണ്ടുവന്ന് കാണിക്കുന്നു ഇതാണ് ഏറ്റവും പുതിയ സംഗതി അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഞങ്ങളിത് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുതുമ എപ്പോഴും അങ്ങനെയാണ് വലിയ രസകരമായ അപ്പം നമുക്ക് എനിക്കെപ്പോഴും ആ പഴമയോടാണ് അപ്പോൾ ഞാൻ എപ്പോഴും പഴമ അന്വേഷിച്ച് അങ്ങോട്ട് പോവുകയും ആ പഴമ ഏത് മോഡലായി അംബാസിഡർ ഇത് പക്ഷേ പുതിയതാണ് പുതിയതെന്ന് വെച്ചാൽ രണ്ടായിരത്തി എട്ടാണ് രണ്ടായിരത്തി എട്ട് ഇതിന് മുമ്പ് വരണം ഉണ്ടായിരുന്നു എൻ്റെ രണ്ടായിരം മോഡലൊരു ഒരു അംബാസിഡർ ഉണ്ടായിരുന്നു അത് പക്ഷേ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡ്രൈവർ ഇത് ഒരു പ്രോപ്പറായിട്ടൊരു ഡ്രൈവറെ കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഭാഗ്യമുണ്ട് അവർ കൊണ്ടു നടക്കുക കാരണം ഇത് മറ്റു പുതിയ വണ്ടികൾ ഓടിക്കുന്ന അത്രയും കസ്ഫർട്ടബിൾ അല്ല ആ അപ്പോൾ അത് ഇതിനെ ഓമനിച്ച് കൊണ്ടു നടക്കാൻ പറ്റിയൊരു ഡ്രൈവർ വേണം അപ്പോൾ അന്ന് ആ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്ന അയാൾ പോയി തമിഴ്നാട്ടുകാരനായിരുന്നു അയാൾ പിന്നെ അയാളുടെ ഫാമിലിയിൽ എന്തോ ഒരു പ്രോബ്ലം ഒക്കെ ആയിട്ട് പോകും അപ്പോൾ പിന്നെ ഞാൻ കൊണ്ടു നടക്കാൻ പറ്റാതെ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾക്ക് മുമ്പാണ് ഈ രണ്ടായിരത്തി എട്ട് മോഡൽ വാങ്ങുന്നത് അത് സെക്കൻഡ് ഹാൻഡ് തന്നെയാണ് വാങ്ങിയത് ഇപ്പോൾ അംബാസിഡർ പ്രൊഡക്ഷൻ ഇല്ല ഇല്ല പക്ഷേ ഇപ്പോൾ അംബാസിഡർ എൻ്റെ എൻ്റെ കൂടെ വരുന്നതിനേക്കാളും ഞാൻ അംബാസിഡറിൽ വരുന്ന ആളായി മാറിയിട്ടുണ്ട് ഇപ്പോൾ സിദ്ദിക്കിൻ്റെ അംബാസിഡർ എന്ന് പറഞ്ഞതിനേക്കാളും അംബാസിഡറിൽ വരുന്ന സിദ്ധി ആളുകൾ കൂടുതൽ പറയുന്നത് ഏറ്റവും വലിയ സന്തോഷം നമ്മൾ ഈ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ മറ്റു വണ്ടികൾ ശ്രദ്ധിക്കും ടൂ വീലറിലൊക്കെ പോകുന്ന ആളുകളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ കാണാം ഇപ്പോൾ അല്ല അതില് കാര്യം അത് അത് മെയിന്റൈൻ ചെയ്തിരിക്കുന്നതും അങ്ങനെയാണ് വളരെ ഭംഗിയായിട്ട് അത് മെയിന്റയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ടയറുകളായാലും കളറായാലും പെയിന്റ് ആയാലും ഒക്കെ അത് ഒരു പുതിയ വണ്ടി പോലെ തന്നെ ഫീൽ ചെയ്യുന്നു അങ്ങനെ നടക്കും ഞാൻ എനിക്ക് അതിനകത്തുള്ള ഏറ്റവും വലിയ കംഫർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് സീറ്റിൽ കിടന്നുറങ്ങാൻ പറ്റും ആ ഞാൻ എന്റെ ഒരു സൈഡിലേക്ക് തലയാണെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഉറങ്ങിയാൽ അവിടെ കിടന്ന് ഉറങ്ങും ഇങ്ങനെ ഉറങ്ങാൻ പറ്റും കൊച്ചിയിലുള്ള യാത്രകൾ മൊത്തം ഇപ്പൊന്നെയായിരിക്കും ഇപ്പൊ കൊച്ചിന്നല്ല ഔട്ട് ഓഫ് ടൗണും ഞാൻ പോകുന്ന ട്രാൻഡറും കാലിക്കട്ടും ഒക്കെ ഞാൻ ആ ഇപ്പൊ ഇന്നലെ കട്ടപ്പന പോയത് അതിനകത്താണ് എല്ലായിടത്തും പോവാളത്തിന് മുഴുവൻ അതൊരു യാത്ര ചെയ്യാൻ പറ്റും അതിന് വേറെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇതുവരെ വരുത്തിയിട്ടില്ല അതും അങ്ങനെ പോകുന്നു പിന്നെ പ്രോപ്പർലി നേരത്തെ പറഞ്ഞല്ലോ മെയിൻറ്റെയിൻഡ് ആയിരിക്കണം നമ്മളിടയ്ക്ക് നോക്കിയിട്ട് അതിൻ്റെ മെയിൻ്റെനസ് മറ്റ് വണ്ടികൾ പോലെയല്ല ഇടയ്ക്ക് അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അതാണ് ഈ പറഞ്ഞത് നല്ല ഡ്രൈവർ ആണെങ്കിലും അതൊക്കെ നോക്കിക്കൊണ്ട് നടക്കാൻ പറ്റും വാഹനങ്ങൾ ശ്രദ്ധിക്കാറുള്ളതല്ലേ ഈ ഏത് ടൈപ്പ് വാഹനങ്ങളാണ് ഏറ്റവും ഇഷ്ടം ഡാൻ ആണോ അതോ എസ് യു വി ആണോ അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെ ക്ലാസിക് അംബാസിറ്ററിനോട് പുതിയ പല വണ്ടികളുടെ പേര് പോലും ചോദിച്ചാൽ എനിക്ക് അങ്ങനെ അറിയില്ല എനിക്ക് അങ്ങനെ പുതിയ വണ്ടികളോട് അങ്ങനെ ഒരു ക്രൈസ് ഒന്നും ഉള്ള ആളല്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല അങ്ങനെ ഒരു പുതുമ ഒരൊന്നിനും അങ്ങനെ നോക്കാറില്ല അല്ലെങ്കിൽ ഇപ്പോൾ എസ് യു വി വേണമെന്നോ അങ്ങനെ സെഡാൻ വേണം അങ്ങനെ നിർബന്ധമില്ല പിന്നെ ഇന്നോവയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ കുറച്ചും കൂടെ കയറാൻ എളുപ്പം എളുപ്പമുണ്ട് അതാണ് അല്ലാതെ ബാക്കി പുതിയ വണ്ടികളോടൊന്നും അങ്ങനെ ഒരു ഭയങ്കര ക്രേസ് ഒന്നും ഇല്ല അതൊക്കെ ആ വശത്തോട്ട് അധികം അങ്ങോട്ട് പോയി പോകാറില്ല ഇപ്പം എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ വളരെ നല്ല പെർഫോമൻസാണ് കാഴ്ചവയ്ക്കുന്നത് സിദ്ധിക ശരിക്കും പറഞ്ഞാൽ ഓരോരോ ക്യാരക്ടറുകളിലേക്കും എത്തിപ്പെടുന്നതും അതിൻ്റെ മാനരസ്യങ്ങൾ ഉണ്ടാക്കുന്നതും പിന്നെ അത് സ്വയം കണ്ടെത്തുന്നതല്ലേ ഓരോരോ ക്യാരക്ടറിൻ്റെയും അത് ഒരു ഡയറക്ടറുടെ സൈഡിൽ നിന്നുള്ള നിർദ്ദേശം തന്നെയാണോ അതോ പലപ്പോഴും നമ്മുടെ റെഫറൻസിൽ കൂടെ തന്നെയാണോ അത് കണ്ടെത്തുന്നത് ഒരു ഒരു ഇൻപുട്ട് അവർ മാത്രമേ ഉള്ളൂ അതിനെ ഡെവലപ്പ് ചെയ്യുകയും അതിന് ഇമ്പ്രൂവൈസൊക്കെ ചെയ്യുന്നത് എപ്പോഴും ഒരു ആക്ടറുടെ തന്നെ ജോലിയാണ് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം വേറെ എന്തുപാട് മാത്രം ജോലിയുള്ള ആൾക്ക് ചെയ്യാനുണ്ടാവും നമുക്ക് നമ്മുടെ ക്യാരക്ടർ മാത്രം നോക്കിയാൽ പോരാം മറ്റത്തെ ഡയറക്ടർ ആ ടോട്ടൽ സിനിമ കാണുകയും പക്ഷേ അവരുടെ ഒരു കൺട്രോള് നമ്മുടെ മേലെപ്പോഴും ഉണ്ടാവും നമ്മൾ അതിനെ കവർ ചെയ്ത് പോകുക അല്ലെങ്കിൽ അതിൻ്റെ താഴെ പോകാതിരിക്കാൻ അവർ നോക്കും പക്ഷേ ആ കഥാപാത്രത്തെ ഏറ്റവും മികച്ചതാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ആ ആക്ടർ തന്നെ ചെയ്യണം അങ്ങനെ ചെയ്ത് മെനക്കെട്ട് കഥാപാത്രത്തെ വളർത്തിയെടുത്ത ആക്ടേഴ്സ് മാത്രമേ നിലനിന്നിട്ടുള്ളൂ അതല്ലാത്തവർക്ക് അഭിനയിക്കും പോകും എന്നല്ലാതെ ഡയറക്ടർ പറയണ കേട്ടിട്ട് ആ അങ്ങനെ ഇപ്പം ചിലർ അഭിനയിക്കാൻ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് സർ ആടെലോ പറയുമ്പോൾ ഞാൻ ഞാനിവിടെ നിന്ന് എഴുന്നേറ്റോട്ടെ അല്ലെങ്കിൽ എഴുന്നേറ്റ് പോയി ഞാൻ അവിടെ നിന്നിട്ട് അത് പറയട്ടെ എന്നിങ്ങനെ ഇങ്ങനെ ചോദിക്കുന്ന എപ്പോഴും ചിലരെ അങ്ങനെ ചെയ്യുള്ളൂ ചിലരങ്ങനെയല്ല അതങ്ങനെ ചെയ്യും എഴുന്നേറ്റ് നേരെ പോയിട്ട് ആ സാധനം എടുത്ത് കയ്യിൽ വെച്ചിട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഡയറക്ടർ ഇങ്ങനെ നമുക്ക് അലക്കനെ കേട്ടോ കാരണം അത് അയാൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്താണ് ഈ അല്ലാതെ എല്ലാ ഒരാൾ ആളോട് ചോദിച്ചിട്ട് മറ്റാൾ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ ഈ കൈ പൊക്കട്ടെ അങ്ങനെയൊന്നും അല്ലല്ലോ നമുക്ക് തന്നിട്ടുള്ള റോൾ ഇന്നതാണ് അതിൻ്റെ സിറ്റുവേഷൻ അയാൾ പോയി മേക്കപ്പ് ചെയ്ത് പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ അയാൾ വേറെ രീതിയിലാക്കി അയാളുടെ മുടി ഒന്ന് ചരിച്ച് ജീവി വെച്ചല്ലെങ്കിൽ സൈഡൊന്നിങ്ങനെയാക്കി ഷർട്ടിൻ്റെ കൈയ്യൊക്കെ ഒന്ന് തീർത്ത് കയറ്റിയിട്ടൊന്നും മീസൊക്കെ ഒന്ന് പിരിച്ചു വരുമ്പോൾ പോലീസ് ഇൻസ്പെക്ടർ യൂണിഫോം അല്ലെങ്കിൽ അയാൾ ശരിക്കും പോലീസ് ഇൻസ്പെക്ടർ പോലെ ഉണ്ട് അല്ലേ അത് കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ മറ്റേ വർത്തമാനം പറയുമ്പോൾ അവൻ്റെ ഷർട്ടിനൊന്ന് കുത്തിപ്പിടിച്ചൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ കയറി വരും അങ്ങനെയാണ് നമ്മൾ അവരെ ഇമ്പ്രസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ക്യാരക്ടറിൽ എന്തെല്ലാം ചെയ്യണമെന്ന് നമ്മൾ തന്നെ നമ്മൾ ചെയ്യുന്ന നല്ലതാണെങ്കിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും ആരും നല്ലത് ചെയ്ത അത് ചെയ്യണ്ടാന്നൊന്നും പറഞ്ഞു അപ്പോൾ ഏറ്റവും മാക്സിമം നല്ലത് ചെയ്യാനുള്ള ശ്രമം ആക്ടറുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാവണം എന്തായാലും ഈ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയിൽ അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു പെർഫോമൻസോട് കൂടിയാണ് പോകുന്നത് ഇനിയും ഒരുപാട് നല്ല സിനിമകളിൽ അതുപോലെ വ്യത്യസ്തമായി മലയാള പ്രേക്ഷകരെ പിന്നെ രസിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ജമേഷ് ഷോയിൽ ഇങ്ങനെ കുറച്ച് സമയം വന്നിരുന്നതിൽ വലിയ സന്തോഷമുണ്ട് എന്തായാലും വീണ്ടും വൈകാതെ നമുക്ക് ഷോയിൽ കാണാം നമുക്കൊരു ഷൂട്ട് ചെയ്യണം നമ്മൾ കുറച്ച് മുമ്പ് വളരെ രസകരമായ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്തതാണ് നമ്മൾ നമ്മള് ഷൂട്ടിന്റെ ഏറ്റവും സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഫോട്ടോ എടുത്തിട്ട് വേറെ ആരും അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ എനിക്കൊരു മോഡേൺ ലുക്ക് അറ്റയർ ഉണ്ടെന്ന് ഈ അടുത്ത കാലത്തല്ല അങ്ങനെ കണ്ടിട്ടില്ല ആരും എന്തെങ്കിലും ഒക്കെ ഒരു പാൻ ഷർട്ട് ഒക്കെ ഇടാന്നല്ല അതൊന്നുമല്ല സ്ഥിതിക്ക് അങ്ങനല്ല ഇങ്ങനെ വന്നെ പറഞ്ഞ് എനിക്ക് മുടിയൊക്കെ അങ്ങനെ സ്പൈക്ക് ചെയ്തൊക്കെ എടുത്തിട്ടുള്ള ജമേഷ് ആണ് തീർച്ചയായിട്ടും ചെയ്യാം എന്തായാലും പിന്നെ ജമേഷ് ഷോയെ പറ്റി പറയാണെങ്കിൽ ഈ ഇത്തരം ഷോകളിൽ വന്നിങ്ങനെ ഇരുന്ന് നിങ്ങളെ പോലുള്ള ആളുകൾ നമ്മളോട് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് നമ്മൾ എന്താണ് അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണെന്നൊക്കെ പ്രേക്ഷകന് മനസ്സിലാവുള്ളൂ അങ്ങനെ പ്രേക്ഷകന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളെ അവര് അവരൊരു സ്ഥാനത്ത് ചിലപ്പോ ഇയാളൊരു പൊട്ടനാണെന്ന് പറഞ്ഞാൽ നമ്മളെ തള്ളിക്കളയും അതല്ലെങ്കിൽ ഇയാൾക്കുള്ളൂ ഇയാൾക്ക് ഒരു ഒരാളാണ് അങ്ങനെ നമ്മൾ ഇവർ ഗ്രേഡ് ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോൾ പലരും നമ്മുടെ അടുത്ത് സംസാരിക്കാറുണ്ട് ഇങ്ങനെ സിദ്ധിക ചെയ്ത മറ്റേ സിനിമ കണ്ടിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് കൂടാതെ ഞാൻ സിദ്ധിക്കാതെ ഇൻറ്റർവ്യൂ ശ്രദ്ധിക്കാറുണ്ട് ഇൻ്റർവ്യൂകളിൽ ശ്രദ്ധിക്കുക ഇന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അത് വളരെ കറക്റ്റായിരുന്നു അതല്ലെങ്കിൽ അതിങ്ങനെയായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളെന്താണെന്ന് മനസ്സിലാക്കുന്നതും ഇത്തരം ഷോകളിലൂടെയാണ് അത് ഇതിൻ്റെ മുമ്പ് സിദ്ധിക കുറച്ചു കാലം മുമ്പ് വരെ നമ്മുടെ മാഗസിനുകളുടെ കവറുകൾ ഞാനെപ്പോഴും ഞാൻ ഒരുപാട് ആളുകളെ കവറിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ഈ കവറുകൾ ഒരു ആർട്ടിസ്റ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ അവരഭിനയിക്കുന്ന പോലെ തന്നെ ഒരു പങ്ക് ഒരു ചെറിയ പങ്ക് അതിനും ഉണ്ടായിരുന്നു കാരണം അത് ക്യാരക്ടറുകൾ അല്ലാതെ തന്നെ ഇവരെ ആക്ച്വൽ ലുക്സാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക് എസ്പെഷ്യലി ഗ്രാമീണ പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് ഈ ആർട്ടിസ്റ്റിനെ കണ്ട തിരിച്ചറിയുന്ന രീതിയിലേക്ക് അവരെ വളർത്തുന്നതിൽ ഇത്തരം കവറുകളൊക്കെ ഭയങ്കര ഹെല്പ്ഫുള്ളായിരുന്നു ആ ആ നമുക്കറിയാം ഏത് ഒരു കടയിൽ പോയാലും അവിടെയും ഉണ്ടാവും ഒരു മാഗസിൻ അപ്പോൾ അത് മാറിയിട്ട് ഇപ്പോൾ അതിന് പകരം ഈ പുതിയ കാലത്ത് ഈ ഇൻ്റർവ്യൂസ് ഷോസൊക്കെ വന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പൊ അതിന്റെ ഭാഗമായി നമ്മൾ പെട്ടെന്ന് ഒഴിവ് മാറി ഷോയിലേക്ക് വന്നു അപ്പോൾ അതുകൊണ്ട് ജമേഷ് ഷോയിലേക്ക് താങ്ക്സ് പറയേണ്ടത് എന്നെ ഇതിൽ വിളിച്ചത് തീർച്ചയായിട്ടും ഇപ്പം സിദ്ധിഖാനെ പോലെ ഒരാളെ ഷോയിൽ വരുന്നു എന്ന് കഴിഞ്ഞാൽ അതെനിക്കൊരു ക്രെഡിറ്റ് ആണ് കാരണം പുതിയ കാലത്തെ ഏതൊരു ആർട്ടിസ്റ്റിനെ വിളിക്കുമ്പോഴും അവർക്കറിയാം സിദ്ധിഖാനും പോലെ സീനിയർ ആയിട്ടുള്ള ഒരാൾ വന്നിരുന്ന് സംസാരിച്ചൊരു പ്ലാറ്റ്ഫോമിലേക്കാണല്ലോ നമ്മൾ വിളിക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അതായത് നമുക്ക് വീണ്ടും കാണാം തീർച്ചയായിട്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഭാവി നേരം പുതുവത്സം അതെ നമുക്ക് രണ്ടു വീട്ടുകാർക്ക് നന്നായി കയട്ടെ താങ്ക് യു ജെ താങ്ക് യു